my YouTube channel, I know Crazy Ducks. വന്നത് എൻ്റെ റൂം ടൂർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ പേർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളമായി എൻ്റെ ഹോം ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ റൂം ടൂർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, റൂം മൊത്തം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. റൂം വരെ സ്റ്റോപ്പ് ചെയ്ത് അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതുവരെ എനിക്ക് ഇടാൻ ടൈം കിട്ടിയില്ല. അപ്പം ഞാൻ കരുതി ഇനി വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം ടൂർ വീഡിയോ ചെയ്യുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എൻ്റെ റൂം കുറച്ച് എനിക്ക് മോഡിഫൈ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു റൂം ടൂർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുക. എങ്ങനെ മാത്രമേ ഒരു കുഞ്ഞു ഫാമിലി മെമ്പർ ആകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇനി അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് വേഗം വീഡിയോട്ട് പോകാം. ഗൈസ്, അപ്പോൾ എൻ്റെ ഹോം ടൂർ വീഡിയോയിൽ ഞാൻ ഇവിടം വരെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ റൂം കാണിക്കാം. വാ, ഇത് കോമൺ വാഷ്റൂം ആണ്. എൻ്റെ ചേച്ചിയുടെ റൂമിൻ്റെ മിഡിലായിട്ടാണ് ഈ വാഷ്റൂം വരുന്നത്. ഇതാണ് എൻ്റെ റൂം. സിമ്പിൾ റൂമാണ്. എനിക്ക് കുറച്ച് മോഡിഫൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചൊരു റൂം ടൂർ വീഡിയോ ചെയ്യാന്ന്. ഡോറ് തുറന്ന് നേരെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് ഒരു 3-ഡോർ വാർഡ്രോബ് ആണ്. ഇത് ഓൾലേക്ക് തന്നെ അറ്റാച്ച്ഡ് ചെയ്തിട്ടുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ആണ്. പിന്നെ നമ്മൾ നേരെ പോകുമ്പോൾ കിട്ടുന്നത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ്, അല്ലെങ്കിൽ മിറർ ടേബിൾ ആണ്. നേരെയുള്ള എൻ്റെ സ്റ്റഡി ടേബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പഴയ ഒരു കറങ്ങുന്ന കസേര ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു കോർണർ ടേബിൾ ഉണ്ട്. ഇതിൽ എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റും പിന്നെ അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. എന്നെ വരച്ചതും പിന്നെ ഫോട്ടോ കൊളാജുകളും ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ചൊരു ഡോൾ കളക്ഷനും. പിന്നെ ഇവിടെ ഒരു ഈ റൂം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പിസ്ത കളറും അതുപോലെ തന്നെ പീകോക്ക് ഗ്രീനും. പിന്നെ സീലിംഗ് സിമ്പിൾ സീലിംഗ് ആണ്, അതിലേക്ക് ഇൻഡിഗോ കളർ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത്. പണക്കുള്ള ടേബിൾ ആണ്. കാരണം ഞാൻ ചെറിയതാകുമ്പോൾ ഏട്ടന് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു സമയമാകുമ്പോൾ അച്ഛൻ ഏട്ടന് ഇത്ര ക്ലാസ് വയസ്സും ചേച്ചിക്ക് ഏട്ടനേക്കാളും ഒരു 3 വയസ്സ് ചെറുതായിരുന്നു. അപ്പൊ ചേച്ചിക്ക് ഇതിനേക്കാളും കുറച്ച് ചെറുത്. എനിക്കൊരു കുഞ്ഞു ടേബിൾ ലൈക്ക് ഒരു സെറ്റ് പോലെ തന്നെ ആക്കിത്തരും. കുഞ്ഞ് വലുത് വലുത് ലൈക് സ്മോൾ മീഡിയം ലാർജ് പോലെ ആയിരുന്നു നമുക്ക് ആക്കി തന്നിട്ടുണ്ടായത്. പിന്നെ ഏട്ടന് കോളേജിലൊക്കെ ചേർന്ന് ചേച്ചി ഇവിടെ ഇല്ലായിരുന്നു, ചേച്ചി നവോദയിലായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ആ ചെറിയ ടേബിൾ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഏട്ടന്റെ ആ വലിയ ടേബിൾ എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതും അത്യാവശ്യം നല്ല പഴക്കുള്ളതാണ്. ഇവിടുന്ന് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ഇവിടെ ഒരു 2 കമ്പാർട്ട്മെന്റ് കോർണർ ടേബിൾ ആണ് ഉള്ളത്. അപ്പൊ ഇതിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കിട്ടിയ ഗിഫ്റ്റ് ആണ്. അപ്പൊ ഇത് എനിക്ക് ഒരു കുട്ടി വരച്ചതാണ്. പിന്നെ അവരെന്നെ അത് ഫോട്ടോ ഫ്രെയിം ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറെ ഒരു ഫോട്ടോ ഫ്രെയിം ആണ്. ഇത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. പിന്നെയുള്ളത് പിന്നെ ഇവിടെ ഒരു വിക്സ് ഉണ്ട്. എനിക്ക് ഇടയ്ക്കിടക്ക് തലവേദന വന്നാൽ അപ്ലൈ വേണ്ടി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഫോട്ടോ റെസിൻ ആണ്. ഇതും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇതിൽ ലൈറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്, ബാറ്ററി പോയിട്ടുണ്ട്. ഇതിൽ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് ലൈറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഡോൾസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ പണ്ട് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ചൊക്കെ പോയി. ഇത് എനിക്ക് കുറച്ചെണ്ണൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതും കുറച്ച് വാങ്ങിച്ചതൊക്കെയാണ്. ഇവിടെ ആയിട്ട് ഒരു ലൈറ്റ് ഉണ്ട്.
അച്ഛൻ്റെ. നൈറ്റ് എനിക്ക് ഇങ്ങനെ ഫുള്ളി ഡാർക്ക് ആകുമ്പോൾ കിടക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അച്ഛൻ എനിക്ക് ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, നൈറ്റ് ഒക്കെ ഉള്ളൊരു ഓറഞ്ച് ലൈറ്റ് ആണ്. പിന്നെ ഇവിടെ രണ്ട് സൈഡായിട്ട് ഗ്രേ കളർ കർട്ടൻസ് ഉണ്ട്. എന്റെ റൂമിൽ എനിക്ക് ഫോർ വാൾസ് സെയിം കളർ ആവുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഒരു വാളിന് സെപ്പറേറ്റ് കളർ വേണമെന്ന്. അങ്ങനെ എന്റെ റൂമിൽ മൂന്ന് വാൾസ് പിസ്താ കളറും അതുപോലെ തന്നെ ഒരു വാള് പീകോ ഗ്രീൻ കളറാണ്. വീഡിയോയിൽ ചിലപ്പോ കളർ ഡിഫറൻസ് ഒക്കെ തോന്നിയിട്ടുണ്ട്, ആക്ച്വലി പീകോ ഗ്രീൻ തന്നെയാണ്. പിന്നെ ഇവിടെ നിന്നൊക്കെ ഫുള്ള് വ്യൂ എന്ന് വെച്ചെങ്കിൽ തീരെ കൊള്ളൂല ഗൈസ്, ഭയങ്കര തണുത്ത കാറ്റുണ്ട്. പക്ഷെ ഇവിടെ താഴെ എൻ്റെ നെയ്ബറിന്റെ വീടൊക്കെ കാണാം. പിന്നെ ആ ഭാഗത്തൊക്കെ ഫുള്ള് കാടാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒറ്റ കിടക്കാൻ ഭയങ്കര പേടിയാണ്. ഈ ഒരു വിൻഡോയിലേക്ക് കൂടിയിട്ട് കാരണം ഞങ്ങളെ വീടിന്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നമ്മള് ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ആറിയിടുന്നു. അതുപോലെ തന്നെ ചിക്കു മരം, പിന്നെ അതുപോലെ കുറെ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളുടെ കുഞ്ഞ് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നേരെ വരുന്നത് എന്റെ ബെഡിലേക്കാണ്. ഇത് എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്, കാരണം ഇത് എന്റെ ഫേവറേറ്റ് സാധനമാണ്. എനിക്ക് ആക്ച്വലി ഡോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഹ്യൂജ് ജയന്റ് ഡോൾ ഉണ്ട്, പിങ്ക് കളർ ഡോൾ. ഈ ഒരു ഡോളൊക്കെ എനിക്ക് കുറെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറെ ഒരു ഡോൾ ഉണ്ട്, ഇതിന് ആക്ച്വലി കണ്ണൊന്നുമില്ല. ഇത് ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞു ഇതിന്റെ. പക്ഷെ എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ്, കാരണം ഇത് കളഞ്ഞില്ല. എപ്പോഴും ഞാൻ ഇതിങ്ങനെ പിടിച്ചിട്ട് കിടക്കാറൊക്കെ. ഇതിന്റെ കളറൊക്കെ ഇഗ്നോർ ചെയ്യാ ഗൈസ്, പ്രായമായി ഗൈസ്. ഇവിടെ ആയിട്ട് ഒരു ബ്ലാങ്കറ്റ് കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ഡ്രസ്സിംഗ് ടേബിളും അതുപോലെ തന്നെ വാർഡ്രോബും കാണിച്ചു. ട്രഡീഷണൽ ഡ്രസ് ലൈക് പട്ട് പാവാട, സ്കേർട്ട് ആൻഡ് ടോപ്സ്. പിന്നെ ഇവിടെ സ്കേർട്ടിന്റെ ബ്ലൗസ്, അതുപോലെ തന്നെ സാരി ബ്ലൗസ്, അതുപോലുള്ള സാധനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് ഇവിടെ നോർമൽ സ്കേർട്ടാണ്, ലൈക് പട്ട് പാവാട അല്ല, മറ്റേ ടൈപ്പ് വെസ്റ്റേൺ ടൈപ്പ് സ്കേർട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അകത്തായിട്ട് എന്റെ ഗൗണും അതുപോലെ തന്നെ പാർട്ടി വെയർസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോ ലൈക്ക് ഫ്രോക്ക് ടൈപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, ഗൗണൊക്കെ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ എന്റെ റീസെന്റ് ഓണത്തിനിട്ട ഡ്രസ്സ് ഞാൻ തൽക്കാലം അവിടെ സ്ഥലമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് കുറച്ച് കുർത്തീസും ചുരിദാർ സെറ്റ്സും ഫ്രോക്സ് ഒക്കെ ആണ് താഴെ ഉള്ളത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഇത്രയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അടുത്ത് തുറന്നു നോക്കാം. നെക്സ്റ്റ് ആയി തുറക്കുന്നത് മിഡിൽ വൺ ആണ്. അപ്പൊ മിഡിൽ വണ്ണും ലാസ്റ്റ് വണ്ണും തമ്മിൽ ഇന്റേർണൽ സെപ്പറേഷൻ ഇല്ല. അപ്പൊ എന്തായാലും മിഡിൽ വൺ തുറന്നു നോക്കാം. ഇതിൽ കുറേ ഡ്രസ്സ് ഞാൻ ഇപ്പം ആക്ച്വലി ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയിട്ട് ഈ വീക്കെൻഡിൽ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് എൻ്റെ ഡെനിം കളക്ഷൻസ് ആണ്. വീഡിയോ കണ്ടവർക്ക് അറിയാം എനിക്ക് ഓൾറെഡി രണ്ട് ബാഗ് ഉണ്ടായിരുന്നു. ആ രണ്ട് ബാഗിൽ ഞാൻ ഹോസ്റ്റലിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഡ്രസ്സ് ഞാൻ ഇപ്പോൾ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. കുറേ എണ്ണം ഭയങ്കര ടൈറ്റായിട്ട് ഇൻസൈഡിൽ നിന്ന് വലുതാക്കാനൊക്കെ പറ്റാത്ത ടൈപ്പുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കസിൻസിനും പിന്നെ കുറേ എണ്ണം ഇപ്പോൾ ആരെങ്കിലും വന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഡ്രസ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഡെനിം കളക്ഷൻസ് ആണ്. പിന്നെ ഇവിടെ ആയിട്ട് ക്രോപ്പ് ടോപ്സ് ആണ്. പിന്നെ ഇവിടെ ടീഷർട്ട്സ്. പിന്നെ ഇവിടെ എന്റെ കോൺവക്കേഷൻ ഇട്ടാനിട്ടെൻ്റെ ഒരു ഷോളാണ്. പിന്നെ ഇവിടെ എൻ്റെ ഐഫോണിന്റെ കവറാണ്, അത് ഇവിടെ വെക്കാൻ പറ്റുന്നത് ഞാൻ ഇവിടെ ഷെൽഫിൽ ഭദ്രമായി വെച്ചതാണ് ഗൈസ്. പിന്നെ ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളിലിടുന്ന ലൈക്ക് ഇന്നേഴ്സ്, ഇത് നമുക്കിപ്പോൾ എന്തെങ്കിലും സ്ലീവ്ലെസ് ഇടുമ്പോൾ ഉള്ളിലിടുന്ന ഇൻസൈഡ് ഇടുന്ന ടീഷർട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ. പിന്നെ ഷോർട്സും ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് വേറെ നോർമൽ ഡെനിംസിനൊക്കെ ഇടുന്ന ടോപ്സും, ഇവിടെ എൻ്റെ ജംപ് സ്യൂട്ട്, പിന്നെ ഇവിടെ ഷർട്ട്സ്, പിന്നെ ഇവിടെ ഡെനിം ഷർട്ട്സ് ഉണ്ട്, അതായത് നമ്മുടെ ജാക്കറ്റ് പോലെയുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടെ എൻ്റെ സ്വെറ്റ് ഷർട്ട്സ് ഒക്കെയാണ്. പിന്നെ നേരെ താഴെ പോകുമ്പോൾ കുർത്തീസാണ്. ഇവിടെ ബാക്ക് സൈഡ് ഇത്രയും സൈഡ് എൻ്റെ ലെഗിൻസും പാൻസൊക്കെയാണ്.
പിന്നെ ഇവിടെ ബാക്കിൽ എൻ്റെ യൂണിഫോംസ് ഉണ്ട്. എനിക്ക് എൻ്റെ സ്കൂളിലത്തെ യൂണിഫോംസ് ഒന്നും കളയാൻ മനസ്സിലായിരുന്നില്ല. അപ്പൊ എൻ്റെ ഇതുവരെയുള്ള എല്ലാ യൂണിഫോംസും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ BSc യൂണിഫോമും സ്കൂൾ യൂണിഫോംസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കുർത്തീസ് ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ പുതിയ യൂസ് ആക്കാത്ത ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇവിടെ ഇത്രയാണ്. പിന്നെ ഇവിടെ എൻ്റെ ബെൽറ്റും ഉണ്ട്. ആക്ച്വലി എനിക്ക് ബെൽറ്റ് യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് സെക്ഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഉള്ളത് ഈ ഒരു ഇതാണ്. ഇത് എനിക്ക് ശ്വേത ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിന് പുറത്തെടുത്ത് ഡേറ്റ് ആണെന്നാണ് വിചാരിച്ചത്. ഞാൻ ഇത് കവറിൽ തന്നെ ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സിഗരറ്റ് പാൻറ്റും അതുപോലെ തന്നെ പലാസോ പാൻസ് ഒക്കെയാണ്. പിന്നെ ഇവിടെ ഇൻസൈഡ് ആയിട്ട് റൂമിൽ ഇടുന്ന ലൈക് തണുക്കുമ്പൊക്കെ ഇടുന്ന ജാക്കറ്റ്സ് ആണ്, വൂളൻ ജാക്കറ്റ്സ് ആണ്. പിന്നെ ഇവിടെ വേറൊരു സാധനം ഉണ്ട്. ഈ ഒരു ക്യാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. പിന്നെ വേറെയുള്ളൊരു സാധനം, ഇത് ഒരേ കാലത്ത് ടിക്ടോക്കിലാണെന്ന് തോന്നുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് വാങ്ങിച്ചു. ടിക്ടോക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഈ സൈഡ് വർക്കാവുന്നല്ലേ, ഈ സൈഡ് വർക്കാവുന്നു. ഇതുപോലെ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ആവുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്. പക്ഷെ ഇത് വർക്കിംഗ് അല്ല. പിന്നെ ഇവിടെ എൻ്റെ ട്രൈപോഡിൻ്റെ ബോക്സാണ്. പിന്നെ ഇവിടെ ആയിട്ട് എൻ്റെ ഏട്ടൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സാണ്. ഇതിങ്ങനെ കവർന്നെടുത്ത മോശമുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇതിൽ ഇങ്ങനെ തന്നെ വെച്ചതാണ്. പിന്നെ ഇവിടെ നിന്ന് താഴെയുള്ള സെക്ഷൻ അത്ര നീറ്റുള്ള സെക്ഷൻ അല്ല. കാരണം ഇതെൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സാണ്, നൈറ്റ് വെയർസ് ഒക്കെയാണ്. പിന്നെ ഉള്ളിൽ ഇന്നേഴ്സ് ഉണ്ട്. പിന്നെ താഴെ റൂമിൽ കുറച്ച് പുറത്ത് വെച്ചാൽ വേസ്റ്റായി, ഐ മീൻ ബാഡ് ആയിട്ട് തോന്നുന്നു നോക്കി ഞാൻ ഇതിൻ്റെ അകത്ത് കയറ്റാറാണ്. അപ്പം ഇതിൽ എൻ്റെ കുറേ ഷൂസ് ഉണ്ട്, ഹീൽസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ കുറേ വേസ്റ്റ് സാധനങ്ങളും ഉണ്ട്. അപ്പം ഈ സൈഡ് അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് വാർഡ്രോബ് കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് നമ്മളുടെ ഡ്രസ്സിംഗ് ടേബിൾ ആണ്, അതല്ലെങ്കിൽ മിറർ ടേബിളാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളുടെ ഇയറിംഗ് കളക്ഷൻസിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ജ്വല്ലറി ഹോൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആയിട്ട് എൻ്റെ ഹെഡ്ഫോൺ ഉണ്ട്, ബോട്ടിൻ്റെ ഹെഡ്ഫോണാണ്. പിന്നെ ഇവിടെ ഇതുപോലെയുള്ള ഒരു ഡ്രോയർ ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ബാംഗിൾസും പിന്നെ ഇവിടെ എൻ്റെ ലിപ്സ്റ്റിക് പാലറ്റ്, പിന്നെ ഇത് ഒരു നെയിൽ പോളിഷ്, പിന്നെ ഇവിടെയും കുറച്ച് ഇയറിങ്സ് ഉണ്ട്. പിന്നെ ഇവിടെ മിനി ലിപ്സ്റ്റിക്സ് ആണ്. കാണുമ്പോൾ വലുതായി തോന്നുന്നെങ്കിൽ പാക്കറ്റിൽ ഭയങ്കര കുറവായിട്ടാണുള്ളത്. ഇത് സ്മിത്തന്ന് ഫ്രീ കിട്ടിയതാണ്. പിന്നെ ഇവിടെ കുറച്ച് എൻ്റെ ഹെയർ ബാൻഡ്സും അതുപോലെ തന്നെ ലോങ് ചെയിൻസൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ ഇത്രയേ ഉള്ളൂ. പിന്നെ താഴെയായിട്ട് ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ എൻ്റെ ഇത് എനിക്ക് കൊളാബിന് കിട്ടിയ രണ്ട് ഫോൺ കേസാണ്. പക്ഷേ ഇതെൻ്റെ പഴയ ഫോണിൻ്റെ ആണ്, ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു യൂസ് ഇല്ലാണ്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് എഴുതിയത് കാരണം ആർക്കും കൊടുക്കാനും പറ്റൂല. പിന്നെ ഇതെൻ്റെ ലാസ്റ്റോ അതിൻ്റെ മുന്നത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഒരു ഇത് ആക്ച്വലി ഇപ്പം വരുന്നില്ല, ഇതിങ്ങനെ ബോക്സ് ബോക്സ് ആയിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കോംബ്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. മേക്കപ്പ് പ്രൊഡക്ട്സ് വെച്ചാൽ ടാൽക്കം പൗഡറും പിന്നെ ലിപ്സ്റ്റിക്ക് മോയിസ്ചറൈസറൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ ബുഷ് ഉണ്ട്. പിന്നെ ഇവിടെ താഴെ ഒരു ബോൾ ഉണ്ട്. ഈ ബോളും ഓൾമോസ്റ്റ് മേ ബി 4 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും, ഓർ അതിനേക്കാളും ആയിട്ടുണ്ടാവും. ഇതൊന്നും ആയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിംഗ് ടേബിൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ റൂം ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഒരു സിമ്പിൾ റൂമാണ്. അപ്പോൾ അത്ര വൃത്തിയൊന്നും ആക്കിയിട്ടില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ തന്നെ വിട്ടുണ്ടായിരുന്നു. ബൈ.